ഉണങ്ങി ചുക്കി ചുളിഞ്ഞ് ചുണ്ണാമ്പ് പോലെ ഇരിക്കുന്ന ഒരു ബീട്രൂട്ടിനെ ഇന്നലെ ഫ്രിഡ്ജിൽ നിന്ന് കിട്ടി. കട്ട് ചെയ്തപ്പോൾ ആശാന പിന്നെ ഫുഡിനൊന്നും ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. പിന്നെ ഒന്നും നോക്കിയില്ല, ജ്യൂസ് അടിച്ച് അരിച്ചെടുത്തിട്ട് ഫെവിക്കോളും കൂടി മിക്സ് ആക്കിയിരുന്ന നല്ല കിടുക്കനായിട്ടുള്ള ഒരു കളറാക്കി മാറ്റി. ഒരു എക്സ്പെരിമെന്റൽ ഡ്രോയിങ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതാ ഇതുപോലെ കട്ടിയുള്ള ഒരു പേപ്പർ എടുത്ത് റോൾ ചെയ്തിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചൊരു ബീഡിക്കുറ്റി പോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്തു. അതിനെ കുനുകുനാ കട്ട് ചെയ്തിട്ട് ഒരു പൂവിൻ്റെ ആകൃതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ താരം. വേറെ ബ്രഷോ പെയിൻറ്റോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ നമ്മൾ പെയിൻറ്റിൽ ഈ ഒരു ഐറ്റം മുക്കിയിട്ട് ജസ്റ്റ് ഡ്രോയിങ് ഷീറ്റിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കും. നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ പറയാം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ആർട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ സ്കെച്ച് പെൻ വെച്ചിട്ട് മിഡിൽ പോർഷനിൽ ലീഫും തണ്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈസിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റിനും ആർട്ടിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.